ആർ ശ്രീ, അതി ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. വലിയ വിവാദത്തിനത് തുടക്കമിട്ടിട്ടുണ്ട്. ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന അജിത് പവാർ പക്ഷത്തേക്ക് രണ്ട് എം എൽ എമാരെ എത്തിക്കാൻ പണം കൊടുത്ത് ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുക, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ രീതികളിൽ അത് അത്ര പരിചിതമായ ഒരു രീതിയല്ല. വലിയ ചർച്ചയായത് മാറുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെയാണിത് പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന ഘട്ടത്തിൽ ഉയർന്നു വന്ന ആരോപണമെന്നൊക്കെ തോമസ് കെ തോമസ് അതിനെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതീവ ഗൗരവത്തോടുകൂടിയല്ലേ സർക്കാർ സി പി ഐ എം മുഖ്യമന്ത്രി ഇതിനെ കാണുന്നത്? ആർഷീത്, റിജിത്ത്, തീർച്ചയായും മുഖ്യമന്ത്രി ഈ സാമ്പത്തിക ആരോപണത്തെ അതീവ ഗൗരവമായി കാണുന്നത് കൊണ്ടാണ് തോമസ് കെ തോമസ് മന്ത്രിയാകുന്നതിന് തടസ്സം സൃഷ്ടിച്ചത്. മന്ത്രിയാകുന്ന കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുന്നതിനായി പി സി ചാക്കോയും തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോട്ടനെ ഇത്തരമൊരു സാമ്പത്തിക ആരോപണത്തെ പറ്റി മുഖ്യമന്ത്രി നേതാക്കളെ അറിയിച്ചിരുന്നു. പി സി ചാക്കോയോട് കൃത്യമായി ഇക്കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ വിവരം ശരത് പവാറിനെ, എൻ സി പിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിക്കണമെന്ന കാര്യം കൂടി മുഖ്യമന്ത്രി പി സി ചാക്കോ ചുമതലപ്പെടുത്തി. ഇങ്ങനെയാണ് താൻ ഇത് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാട് എന്താണെന്ന കാര്യം ശരത് പവാറിനെ നേരിട്ട് അറിയിക്കണമെന്നാണ് പി സി ചാക്കോയുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ തോമസ് കെ തോമസ് ചൂണ്ടിക്കാണിക്കുന്ന പോലെ അദ്ദേഹം മന്ത്രിയാകുന്നത് തടയാൻ ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു കേവല രാഷ്ട്രീയ ആരോപണമായി ഇതിനെ കാണാൻ കഴിയില്ല. മുന്നണിയുടെ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമായി ഇത് മാറി. പ്രത്യേകിച്ചും ഈ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ അതൊരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗൗരവമായി എടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആന്റണി രാജുവിനെ മറ്റും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് തോമസ് കെ തോമസ് സംസാരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏറ്റവും ആദ്യം ഈ വിവരം ലഭിച്ചത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനം അടക്കമുള്ള സ്രോതസ്സുകളിൽ നിന്ന് വാർത്തകൾ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ലഭിച്ച വിവരം ആധികാരികമാണോ എന്ന കാര്യം രണ്ട് എം എൽ എമാരോടും മുഖ്യമന്ത്രി ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആന്റണി രാജു അത് സ്ഥിരീകരിച്ചു. തോമസ് കോവൂർ കുഞ്ഞുമോൻ അത് നിരാകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആരോപണം മുഖ്യമന്ത്രി ഗൗരവമായി കണക്കിലെടുത്തുകൊണ്ടാണ് തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ കഴിയാതിരുന്നതും. ശ്രീത്ത്, നേരത്തെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ, എൻ സി പിയിലെ തർക്കങ്ങളൊക്കെ നമുക്കറിയാം. അതിനിടയിലേക്കാണ് ഇങ്ങനെയൊരു വലിയൊരു രാഷ്ട്രീയ വിവാദം കൂടി രൂപപ്പെട്ടു വരുന്നത്. ഇപ്പോൾ തോമസ് കെ തോമസ് മാധ്യമങ്ങളെ കാണുമ്പോൾ വിശദീകരിക്കുകയായിരുന്നു തൻ്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചയാകുമെന്ന്. അങ്ങനെ ഒരു സാധ്യതയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തിരശ്ശീല വീഴുക കൂടി ചെയ്യുന്ന സാഹചര്യമുണ്ടോ? എ കെ ശശീന്ദ്രനെ പരസ്യമായി തള്ളിപ്പറയുന്നുമില്ല. പാർട്ടിയിലെ ചിലർക്കിതിൽ പങ്കുണ്ട്. ആന്റണി രാജുവിലേക്കാണ് ആ വിമർശനം ഊന്നുന്നതെങ്കിലും പാർട്ടിയിലെ ചിലർക്കും ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എ കെ ശശീന്ദ്രനെ തൊടാതെയാണ് തോമസ് കെ തോമസിന്റെ പ്രതികരണം. റിജിത്ത്, തോമസ് കെ തോമസ് എ കെ ശശീന്ദ്രനെതിരെ പരസ്യമായി ആക്ഷേപം ഉന്നയിക്കുന്നില്ലെങ്കിലും പാർട്ടിയിലെ ചിലർ ഇക്കാര്യത്തിൽ ഇതിന് പിന്നിലുണ്ട് എന്ന ആരോപണം അത് ശശീന്ദ്രനെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരിലേക്കുമാണ് നീളുന്നതെന്ന കാര്യം വ്യക്തമാണ്. കാരണം എ കെ ശശീന്ദ്രനെ രണ്ടര വർഷക്കാലത്തിനിടയിൽ മാറ്റി അടുത്ത രണ്ടര വർഷം തോമസ് കെ തോമസിന് നൽകാമെന്നത് നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണയാണ് എന്നാണ് തോമസ് കെ തോമസ് പറയുന്നത്. അത് പ്രഫുൽ പട്ടേൽ, അദ്ദേഹം ഇപ്പോൾ അജിത് പവാർ വിഭാഗത്തിലാണ്, പ്രഫുൽ പട്ടേലിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് ഇക്കാര്യം ധാരണയായത്. അതേപ്പറ്റി ശരത് പവാറിനും ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുളേയ്ക്കും അറിയാം എന്നും തോമസ് കെ തോമസ് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ടായിരുന്നു. എന്നാൽ ഇത്തരമൊരു എഗ്രിമെൻ്റ്, അതായത് രണ്ടര വർഷക്കാലത്തെ കരാറില്ല എന്ന കാര്യമാണ് എ കെ ശശീന്ദ്രനും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഈ കാര്യത്തിലാണ് ഇവർ തമ്മിലുള്ള ഭിന്നത ഏറ്റവും രൂക്ഷമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും മന്ത്രിസ്ഥാനത്ത് നിന്ന് പാർട്ടി പറഞ്ഞാൽ രാജിവെക്കാൻ തയ്യാറാണ്, പകരം മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്ന് കണ്ടറിയണം എന്നായിരുന്നു ശശീന്ദ്രൻ തുടക്കം മുതലേ സ്വീകരിച്ച നിലപാട്. അപ്പോൾ ശശീന്ദ്രനും ഇത്തരമൊരു ആരോപണത്തെപ്പറ്റി മുഖ്യമന്ത്രിക്ക് അറിവുള്ളതായി അറിയാമെന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരമൊരു സാമ്പത്തിക ആരോപണം നേരിട്ട് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഇനി മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണ മാറ്റുകയല്ലാതെ ഈ മന്ത്രിസ്ഥാനത്തേക്കുള്ള കടന്നുവരവ് തോമസ് കെ തോമസിന് അതിന് അല്ലാതെ മറ്റൊരു മാർഗവും അദ്ദേഹത്തിനില്ല. എന്നാൽ ഇങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ പുറത്തു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അതിൽ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് കരുതുകയും വയ്യ. ശരി, ആർ ശ്രീത്ത്, ഒപ്പം തന്നെ മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇപ്പോൾ ആന്റണി രാജുവിൻ്റെ പ്രതികരണം കൂടി, തോമസ് കെ തോമസിൻ്റെ വാർത്താസമ്മേളനത്തിന് ശേഷം ആന്റണി രാജുവിൻ്റെ പ്രതികരണം കൂടി വരുന്നു. തോമസ് കെ തോമസിന് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് ആന്റണി രാജു വിശദീകരിക്കുന്നത്.